അപകട ഭീഷണി ഉയർത്തിയ മരം വെട്ടിമാറ്റിയെങ്കിലും മരത്തിന്റെ അവശിഷ്ടങ്ങൾ റോഡിൽ നിന്ന് മാറ്റാൻ തയ്യാറാവുന്നില്ല. രാജക്കാട് വാക്കാസിറ്റി റോഡിലാണ് മരം കിടക്കുന്നത്. വെട്ടിയിട്ട മരം പാതയോരത്ത് കിടക്കുന്നത് മൂലം അപകടങ്ങളും പതിവാണ്. രാജാക്കാട് വാക്കാസിറ്റി റോഡിലെ കൽക്കുടിയംകാനം തമ്പുഴ വളവിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന മരം 2 വർഷം മുൻപാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ മരക്കുറ്റി നീക്കം ചെയ്തിരുന്നില്ല. ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ്. വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയാണ്. ഈ മരക്കുറ്റി ഇവിടെ കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് മരം വെട്ടിട്ട് തുടങ്ങിയാണ്. എല്ലാ ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടാകാറുണ്ട്. ഇത് പലവട്ടം പല അപകടം ഉണ്ടായി, പലരെയും അറിയിച്ചിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നത്, ഈ താഴെ വീട്ടിൽ താമസിക്കുന്ന ഇത് എന്റെ വീട്. എല്ലാ ദിവസങ്ങളിലും ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായി. എല്ലാം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അപകടം ഉണ്ടാകാത്തതല്ല. ഒരാൾ കൈസി മരക്കുറ്റിയെ തട്ടിയിട്ട് എന്റെ സ്ഥലമാണ് ഈ കണ്ടത്തിലേക്കാണ് പോയത്. 2 വർഷത്തിനിടെ 2 ഡസനിലധികം അപകടങ്ങൾ ഇവിടെ നടന്നതായാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും നിയന്ത്രണം വിട്ട് വാഹനം സമീപത്തെ പാടത്തേക്കാണ് പതിക്കുക. ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട്. ആ കുറ്റി ഒന്ന് മുറിച്ച് മാറ്റി കളയുന്നതിനോ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. 100 കണക്കിന് വാഹനങ്ങൾ അതിലെ പോകുന്നു. അതിലുപരി ടൂറിസ്റ്റ് വണ്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്നു. അതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ പൈസ പ്രദേശത്തുള്ള ഒത്തിരി സ്കൂൾ ബസ്സുകൾ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് വീലില്ലാത്ത സ്ഥലത്ത് ഈ കുറ്റി ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരിൽ ആളുകൾക്ക് അവിടെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിലുപരി അവിടെ 100 കണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി കാണാത്തതിന്റെ പേരിൽ ആ കുറ്റിയെ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു. റോഡരികിലെ മരക്കുറ്റി പിഴുതുമാറ്റുകയും വളവ് നിവർത്താൻ നിർമ്മാണം നടത്തുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.